ഇനി തിരുവനന്തപുരം നഗരസഭയിലേക്ക് പോകുന്നു. അഞ്ചാം ദിനവും സംഘർഷമാണ് അവിടെ നടക്കുന്നത്. യു ഡി എഫ് കൗൺസിലർമാരുടെ മാർച്ചിനിടെ സംഘർഷമുണ്ടായിരിക്കുന്നു. പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. കോർപ്പറേഷനിലേക്ക് ചീമുട്ടി. മുഹമ്മദ് കൗസർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. കൗസർ, അഞ്ചാം ദിനവും സംഘർഷഭരിതമാണ്. എങ്ങനെയാണ് പ്രതിഷേധം സംഘർഷത്തിലേക്ക് എത്തിയത്? തീർച്ചയായിട്ടും ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തുന്നത് യു ഡി എഫ് കൗൺസിലർമാർ അടക്കമുള്ള യു ഡി എഫ് നേതാക്കളാണ്. ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഈ പ്രതിഷേധത്തിലുണ്ട്. ഈ നഗരസഭയുടെ പ്രധാന കവാടം പക്കം പോലീസ് താഴിട്ട് പൂച്ചിരിക്കുകയാണ്. ജനങ്ങൾക്ക് കയറാൻ വേണ്ടി മറ്റൊരു കവാടത്തിലൂടെ താൽക്കാലികമായ ഒരു പ്രവേശന കവാടം ഒരുക്കിയിട്ടുണ്ട്. അത് തൊട്ടപ്പുറത്തുള്ള കവാടത്തിലേക്ക് ആണ് ഇപ്പോൾ പ്രവർത്തകർ ഉരുത്തള്ളി കയറാൻ ശ്രമിച്ചത്. അവരെ പോലീസ് അവിടെ വെച്ച് തടഞ്ഞു. അവരെ ഇപ്പോൾ പിന്തിരിപ്പിച്ച് നീക്കിയിട്ടുണ്ട് പോലീസ്. ഈ പ്രതിഷേധത്തിനിടക്ക് പോലീസുമായി പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. നിലവിൽ സംഘർഷ സാധ്യത ഇല്ല എന്ന് വേണം മനസ്സിലാക്കുവാൻ. പ്രവർത്തകർ പിന്തിരിഞ്ഞു പോയിട്ടുണ്ട്. യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷനകത്തും പുറത്തും ഇന്നും തുടർച്ചയായ അഞ്ചാം ദിവസം വലിയ പ്രതിഷേധമാണ് സംഘടിപ്പിച്ചത്. കോർപ്പറേഷനകത്ത് പിറ്റൌട്ടിൽ യു ഡി എഫ് കൗൺസിലർമാർ പ്രതിഷേധ ധർണ നടത്തിയിരുന്നു. മാത്രമല്ല യു ഡി എഫിന്റെ ഒരു പ്രതിഷേധ ധർണ തുടർച്ചയായിട്ടുള്ള അഞ്ചാം ദിവസം കോർപ്പറേഷന് മുൻവശത്തും ഉണ്ടായിരുന്നു. കഴിഞ്ഞ അഞ്ചു ദിവസമായി തുടരുകയാണ്. ഇന്ന് സി എം പി നേതാവ് സി പി ജോണാണ് ഈ ധർണ ഉദ്ഘാടനം ചെയ്തത്. ഈ ധർണയ്ക്ക് ശേഷമാണ് യു ഡി എഫ് കൗൺസിലർമാർ അടക്കമുള്ള യു ഡി എഫ് നേതാക്കന്മാർ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരടക്കം ഈ കോർപ്പറേഷനിലേക്ക് തള്ളിക്കയറാനുള്ള ഒരു ശ്രമം നടത്തിയത്. ഇതിനെ പിന്തിരിപ്പിക്കുകയാണ് ഇപ്പോൾ പോലീസ് ചെയ്തിരിക്കുന്നത്. പോലീസുമായി നേരിയ തോതിലുള്ള ഒരു ഉന്തും തള്ളലും ഏറ്റുമുട്ടലും ഒക്കെ ഉണ്ടായി. ഈ പ്രതിഷേധത്തിനിടയിലാണ് കോർപ്പറേഷനിലേക്ക് പ്രവർത്തകർ ടീമുട്ട എറിയുകയും ചെയ്തത്. നിലവിൽ സംഘർഷ സാധ്യതയ്ക്ക് അയവ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് പുറത്തെ അവസ്ഥ. എന്താണ് അകത്തെ അവസ്ഥ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ, അത് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അകത്തവസ്ഥ എന്താണ്? ഇന്നും കോർപ്പറേഷൻ അകത്തും പുറത്തും വലിയ പ്രതിഷേധം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിഷേധം നടന്നത് ബി ജെ പിയുടെയും ഒ ബി സി മോർച്ചയുടെയും നേതൃത്വത്തിൽ കോർപ്പറേഷനിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയായിരുന്നു. ഈ പ്രതിഷേധം നടക്കുമ്പോൾ ഈ കോർപ്പറേഷനകത്ത് മേയർ ആര്യ രാജേന്ദ്രൻ മാധ്യമങ്ങളോട് രാജി വയ്ക്കില്ല എന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു പ്രതികരണം നടത്തുകയായിരുന്നു. മേയറുടെ പ്രതികരണം നടക്കുന്നതിന് അതേസമയം തന്നെയാണ് ഒ ബി സി മോർച്ചയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം ഈ കോർപ്പറേഷൻ ഓഫീസിലേക്ക് നടത്തിയത്. ഇവരെ നേരിടുവാൻ വേണ്ടി പോലീസ് പലതവണ ജലപീരങ്കിയും കണ്ണീർവാതകവും ഗ്രനേഡും പ്രയോഗിച്ചു. നിരവധി തവണ പോലീസ് ഈ പ്രതിഷേധക്കാരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തി. നിരവധി തവണ ഇതിന്റെ ഭാഗമായി ജലപീരങ്കി പ്രയോഗിക്കേണ്ടിയും വന്നു. ബാരിക്കേഡ് അടക്കം തള്ളി മാറ്റി കോർപ്പറേഷൻ അകത്തേക്ക് കയറാനുള്ള ശ്രമം ഉണ്ടായി. അതിനിടയ്ക്ക് ചില പ്രവർത്തകർ കോർപ്പറേഷന്റെ മതിൽ ചാടിക്കടന്ന് കോർപ്പറേഷന്റെ കോമ്പൗണ്ടിലേക്ക് എത്തുകയും ചെയ്തു. മൂന്നാലഞ്ച് പ്രവർത്തകർ അവിടേക്ക് ചാടിക്കയറുകയും ചെയ്തു. ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്താണ് നീക്കിയത്. മറ്റു ചിലർ ഈ കോൺഗ്രസിന്റെ, അതായത് ഈ ബി ജെ പിയുടെ കൗൺസിലർമാരുടെ പ്രതിഷേധമുണ്ട്. കൗൺസിലർമാരും ഈ പ്രതിഷേധം നടത്തിയ ഒ ബി സി മോർച്ച പ്രവർത്തകർക്കൊപ്പം ചേർന്നു. മുൻ കേന്ദ്രമന്ത്രിയും കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി നേതാവുമായ പ്രകാശ് ജാവ്ദേക്കർ അടക്കം ഈ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യവുമായി ഇവിടെ എത്തുന്ന സാഹചര്യമുണ്ടായി. നിലവിൽ ബി ജെ പി കൗൺസിലർമാരുടെ പ്രതിഷേധം തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാർപോർട്ടിനകത്ത് തുടരുകയാണ്. ഇതിനിടയിലാണ് അല്പസമയം മുമ്പ് യു ഡി എഫിന്റെ സത്യഗ്രഹം, ഇന്നത്തെ സത്യഗ്രഹ പരിപാടികൾ ഈ അല്പസമയം മുമ്പ് അവസാനിച്ചു. അവരോടൊപ്പം പങ്കുചേർന്നുകൊണ്ട് യു ഡി എഫ് കൗൺസിലർമാർ കോർപ്പറേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയും ഇവരെ ഈ കവാടത്തിന് സമീപം പോലീസ് തടയുകയും നേരിയ ഉന്തും തള്ളലും ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും ഇന്നും ഈ പ്രതിപക്ഷ പ്രതിഷേധം, മേയറുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ് കോർപ്പറേഷൻ. കൗസർ, ആദ്യ ദിനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നലെ കുറെ കൂടി പോലീസിന്റെ സന്നാഹം ഇത്തരം പ്രതിഷേധങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് കോർപ്പറേഷന് മുന്നിൽ ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എന്തായിരുന്നു അവസ്ഥ? ഏത് രീതിയിലായിരുന്നു പോലീസിന്റെ ഒരു പ്രതിരോധം? പോലീസ് ശക്തമായ സുരക്ഷാ കവചം തന്നെയാണ് ഇന്നും നടത്തിയത്. 9 മണിയോടുകൂടി തന്നെ നിരവധി പോലീസുകാർ കോർപ്പറേഷനകത്തും കോർപ്പറേഷന് പുറത്തുമൊക്കെ സുരക്ഷാ കവചം തീർത്തിരുന്നു. വനിതാ പ്രവർത്തകരടക്കം പ്രതിഷേധിക്കാനുള്ള സാഹചര്യം
കൂടുതൽ വനിതാ പോലീസുകാരെ അടക്കം ഈ കോർപ്പറേഷനകത്തും പുറത്തുമൊക്കെ വിന്യസിച്ചിരുന്നു. മേയറുടെ ഓഫീസിന്റെ പുറത്തും തൊട്ടുപുറത്തുമൊക്കെ ശക്തമായ സുരക്ഷാ സന്നാഹം ഉണ്ടായിരുന്നു. ഇതിനിടയിൽ കൂടിയാണ് പ്രതിഷേധക്കാർ കോർപ്പറേഷനകത്തേക്ക് ചാടിക്കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പ്രതിഷേധക്കാരെ ശക്തമായി തന്നെയാണ് പോലീസ് നേരിടുന്നത്. ജലപീരങ്കി അടക്കം കണ്ണീർ വാതകവും ഗ്രനേഡും അടക്കം ഇന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഇന്നലെ ലാത്തി ചാർജ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ലാത്തി ചാർജിലേക്ക് കടന്നിട്ടില്ല. ഇപ്പോഴും പ്രതിഷേധം ഉണ്ടാകാനുള്ള സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴും ഈ പ്രദേശത്ത് കോർപ്പറേഷൻ അകത്തും പുറത്തുമൊക്കെ ശക്തമായ പോലീസ് കാവൽ തുടരുകയാണ്. നേരത്തെ പ്രതിഷേധിച്ച ഒബിസി മോർച്ച പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കോർപ്പറേഷന് മുന്നിൽ പ്രതിഷേധിക്കുന്നത് യു ഡി എഫ് നേതാക്കളാണ്, കൗൺസിലർമാരടക്കമുള്ള യു ഡി എഫ് നേതാക്കളാണ്. അവരെ പോലീസ് തൽക്കാലത്തേക്ക് പിന്തിരിപ്പിച്ച് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പോലീസുമായി നേരിയതുള്ള ഉന്തും കള്ളം ഈ യു ഡി എഫ് പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധത്തിൽ ഉണ്ടായിരുന്നു. ഇവർ ഈ ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് കടക്കാനുള്ള ശ്രമമായിരുന്നു യു ഡി എഫ് പ്രവർത്തകർ നടത്തിയത്. പിന്നീടാണ് പോലീസുമായി നേരിയ തോതിലുള്ള ഉന്തും കള്ളനും വാക്കേറ്റവും ഒക്കെ ഉണ്ടായത്. ഇതിനിടയിലാണ് ചില യു ഡി എഫ് പ്രവർത്തകർ കോർപ്പറേഷനകത്തേക്ക് ടീമുട്ട ഡയറക്ടറിനെ പ്രതിഷേധിക്കുകയും ചെയ്തത്. എന്നാലും ഇപ്പോഴും ശക്തമായ സുരക്ഷാ പരിഹാരത്തിൽ തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ശരി, മുഹമ്മദ് കൗസർ.